താമസത്തിനും ഭക്ഷണത്തിനും ഏറ്റവും കുറഞ്ഞത് 6,000 രൂപയാണ് തിരുവനന്തപുരം നഗരത്തിൽ മിക്കവാറും ഹോസ്റ്റലുകളിലും ഈടാക്കുന്നത്. പെയിൻഗസ് സംവിധാനത്തിനടക്കം 6,000 മുകളിൽ വേണ്ടിവരും. മറ്റു നഗരങ്ങളിൽ അതിലും കുറഞ്ഞ ചിലവിൽ ഹോസ്റ്റൽ കിട്ടിയേക്കാം. പക്ഷേ 6-7 പേർ താമസിക്കുന്ന ഇടുങ്ങിയ മുറിയും അതിലേറെ പേർ ഉപയോഗിക്കുന്ന ബാത്റൂം സൗകര്യവുമായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ സഹിച്ച് താമസിക്കാമെന്ന് വെച്ചാൽ വൈകിട്ട് 6:30 കൂടണയുകയാണ് മറ്റൊരു പ്രശ്നം. നഴ്സിംഗ്, മാധ്യമ പ്രവർത്തനം, IT മേഖല ഉൾപ്പെടെയുള്ള ഷിഫ്റ്റ് ജോലിയിൽ ഏർപ്പെടുന്നവർക്കാണ് ഇത് വെല്ലുവിളിയാകുന്നത്. വാടകയ്ക്ക് മുറിയെടുക്കാമെന്ന് വെച്ചാൽ അതിനും കടമ്പകളേറെയാണ്. അവിവാഹിതരായ സ്ത്രീകൾക്ക് വീട് കിട്ടാനും ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾ മാത്രം താമസിക്കാമെന്നായാൽ ഇവരുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. തിരുവനന്തപുരം നഗരത്തിൽ മിക്കവാറും വീടുകളുടെയും മുറികൾ വാടകയ്ക്ക് കൊടുത്തിരിക്കും. എന്നാൽ ഫാമിലി മസ്റ്റ് എന്ന കണ്ടീഷൻ പലയിടത്തും കാണാം. പകൽ സമയം മാത്രം തൊഴിലെടുക്കുന്നവർക്ക് തന്നെ ഒരൽപ്പനേരം കൂടുതൽ ഓഫീസിലിരുന്ന് ജോലി ചെയ്യേണ്ടി വന്നാലോ, രാത്രിയിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയോ സിനിമ കാണുകയോ ചെയ്യേണ്ടി വന്നാലോ, അതൊക്കെ ഹോസ്റ്റൽ അന്തേവാസികൾക്ക് സ്വപ്നം മാത്രമായി അവശേഷിക്കും. ഓഫീസ് സമയത്തിനപ്പുറം ഹോസ്റ്റൽ മുറിയിൽ ഒതുങ്ങിക്കഴിയേണ്ട ഗതികേടാണ് കേരളത്തിലെ നഗരങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക്. നമ്മൾ പഠിക്കാൻ വരുന്നതാണ്, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ സൗകര്യത്തിനാണ് നമ്മൾ ഹോസ്റ്റലിൽ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിട്ടായിരിക്കില്ല, പലപ്പോഴും സന്ദർഭങ്ങൾ കൊണ്ടും ദൂരം കൊണ്ടുമാണ് നമ്മൾ ഹോസ്റ്റൽ ലൈഫ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് പോലും നമുക്ക് പുറത്തു പോകാൻ കഴിയില്ല. പരീക്ഷകൾക്കും ഇന്റർവ്യൂവിനുമായി നഗരത്തിലെത്തുന്നവർക്കും താമസം ഏറെ ദുരിതമാണ്. ഒറ്റയ്ക്ക് നഗരത്തിലെത്തുന്ന സ്ത്രീകൾ മുറിയെടുത്ത് താമസിക്കാൻ പാകത്തിലുള്ള ബജറ്റ് ഹോട്ടലുകളോ ലോഡ്ജുകളോ ഇല്ല. സുരക്ഷിതത്വമാണ് ഇവിടെ പ്രശ്നമാകുന്നത്. സ്ത്രീകളിൽ പലർക്കും ലോഡ്ജുകളിൽ പോകാൻ തന്നെ മടിയാണ്. ഒരു ഹോട്ടൽ റിസപ്ഷനിൽ എത്തുന്ന ഒറ്റയ്ക്ക് എത്തുന്ന ഒരു സ്ത്രീയെ ഇപ്പോഴും ആ ഹോട്ടൽ റിസപ്ഷൻ മുതൽ പുറത്തു നിൽക്കുന്ന ഒരാൾ മുതൽ സമൂഹം വരെ എല്ലാവരും നോക്കുന്ന ഒരു നോട്ടമുണ്ട്. ആ നോട്ടം ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ മിക്കപ്പോഴും ഒരു 3-സ്റ്റാർ പദവിക്ക് മുകളിലുള്ള ഹോട്ടലുകളിലേക്ക് പോകേണ്ടി വരുന്നു. അതിൻ്റെ സാമ്പത്തിക ബാധ്യത ഏൽക്കേണ്ടി വരുന്നു. അതല്ലാതെ ഏതൊരു പുരുഷനും പോലെ ഒരു പെട്ടിയും എടുത്ത് ഇറങ്ങി കേരളത്തിലെ ഏതൊരു ലോഡ്ജിലും ചെന്ന് കയറാനും സുരക്ഷിതമായി താമസിക്കാനും ഒരു സ്ത്രീക്ക് ഇപ്പോഴും സാധിക്കാതെ വരുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെ സ്ത്രീകളുടെ വെയിറ്റിംഗ് മുറികളിലെ കുളിമുറികളിൽ കാണുന്ന നീണ്ട ക്യൂവും ഇതിന് ഉദാഹരണമാണ്. ലോഡ്ജാകുമ്പോൾ നമുക്ക് മിസ്യൂസ് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് സൗകര്യം കാര്യങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ലേഡീസ് ഓൺലി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സുരക്ഷിതത്വമാണ്. ഒരേ ജോലിക്ക് ഒരേ കൂലി എന്ന പഴയ മുദ്രാവാക്യം തിരുത്തേണ്ടതുണ്ട്. ഒരേ ജോലിയും ഒരേ ജീവിത സാഹചര്യവും ഉറപ്പുവരുത്തണം. കേരളത്തിലെ ഒരു നഗരത്തിൽ ഒരു പുരുഷൻ ജീവിക്കുന്ന അതേ ജീവിത സാഹചര്യത്തിൽ സ്ത്രീക്കും ജീവിക്കാനാകണം. അശ്വതി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.